നീ വന്നപ്പോൾ ഇവിടെ കൊതുക് വന്നു, ഇവിടെ കൊതുകൊന്നുണ്ടായിരുന്നില്ല. രാവിലെ രാത്രി വൈകുന്നേരം ഞങ്ങള് ഗ്രീനറിയിൽ താമസിക്കുന്ന ആൾക്കാരാണോ, കുറച്ച് പച്ചപ്പിനുള്ളിൽ താമസിക്കുന്ന ആൾക്കാരാ കൊതുക്. അല്ല അമ്മച്ചേ, അമ്മച്ചി വെരി ബിസിയാണ് ഗൈസ്. അങ്ങനെ പോണേ, ഇവിടെ എന്ത് ഡേസി പോളെ? ഏത് ഗൈസ്, ഇന്നത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വീട്ടില് പെരുന്നാളാണ് ഗൈസ് അല്ലെ, ഞങ്ങളുടെ പള്ളിയില് പെരുന്നാളാണ്. ആ ഞങ്ങളുടെ പള്ളിയിലെ കുഞ്ഞു പെരുന്നാളാണ്. ഇത് കുഞ്ഞു പെരുന്നാള്, വലിയ പെരുന്നാള് വരണേ ഉള്ളു. അപ്പൊ ഗൈസ്, അപ്പൊ എന്തൊരു സംഭവം വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അധികം ആൾക്കാരെ ആരും വിളിച്ചിട്ടില്ല. അതേ പൊന്നൂസിന്റെ വീട്ടിലും തെക്കൊന്റെ വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ തൊട്ട് പിന്നാലെ കമ്മിങ് വീക്ക് അല്ലേ മാമോയിസ് പറഞ്ഞല്ലേ, അപ്പൊ അത് അപ്പോ അതിന്റെ പേര് നമ്മൾ അധികം ആരും വിളിച്ചിട്ടില്ല. ഇപ്പൊ അപ്പനും അമ്മയും വരും, പിന്നെ വരന്തരപ്പള്ളിന്ന് തക്കൊന്നാളെ അപ്പൊ അതാണ് പരിപാടികള്. ഇന്ന് ഫുള്ള് നമുക്ക് ബിസി ഡേ ആയിരിക്കും. ബിസി ഡേ ആണ്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ചായയും കുടിച്ച് തുടങ്ങിയതാണ്. അല്ല കാപ്പി നീ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ? പക്ഷെ ഞാൻ രാവിലെ ആയ തന്നെ ഇറച്ചിയൊക്കെ നുറുക്കി വെച്ച് സെറ്റായിട്ടിരിക്കണേ. പലാരി പറ്റി കൊറച്ച പോയുള്ളു. നിന്നെ ഞാൻ എന്തിട്ട് വിളിക്കാറ്? നശിപ്പിന്റെ പുത്രി വിളിക്കണ ഗൈസ്, ഇതൊക്കെ നശിപ്പിച്ചു. എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇങ്ങനത്തെ ഒരു സാധനം, പലാരപ്പെട്ടി. ഇവിടുത്തെ പലാരപ്പെട്ടി നശിപ്പിച്ചോളും. പിന്നെ പറക്കിട്ട് തിന്നാ പോരെ. പിന്നെ ഈ പിന്നെ ഞാൻ പോയിട്ടെ സാധനങ്ങൾ മേടിച്ചിട്ട് വരാം. ബാക്കിയുള്ളത് ഓക്കെ, അപ്പടക്ക് അടിച്ചു വാരി തുടച്ച് സെറ്റാക്കി നിർത്തിക്കോ. അകംബരെ കടിക്കണി, അത് ഞാൻ വീഡിയോ എടുക്കില്ലേ ഗൈസ്. വെള്ളം കളിക്കാൻ വന്നാണോ? നിങ്ങളുടെ പരിപാടികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇത് ഞാൻ നുറുക്കിയ കപ്പ അല്ല പൊന്നുസേ, ഇത് പൊന്നുസ് വെക്കാൻ പോകുന്ന ബീഫ് കറി ഇച്ചിരി കൂട്ടി കഞ്ഞി കുടിക്കാം നമുക്ക്. അപ്പളേക്ക് ഞാൻ സെറ്റ് ആക്കണം. ഞാൻ പോയിട്ട് ഞാൻ പോയി ചിക്കൻ സാധനം മേടിച്ചോണ്ടു വരാം. ചോദിച്ചാ ഞാൻ പൂക്കാലം തരും ഉണ്ടപ്പാ. നീ ഇപ്പൊ ആവശ്യമുള്ളത് എടുക്കീന്ന് എടുക്ക. എന്റെ ഒരു കയ്യിൽ ഇവിടെയും ഒരു കയ്യിൽ ഫോണല്ലേ. രണ്ടെണ്ണം പുഴുവാ, ഇത് ഫ്രഷ് സാധന. നിനക്കറിയോ ഞാനിത് പറിക്കാൻ വേണ്ടി ഞാറപ്പുഴ. നിനക്കൊരു കാര്യം അറിയോ, രണ്ടെണ്ണല്ലോ, രണ്ടെണ്ണം എടുക്ക്. ഇത് പറിക്കാൻ വേണ്ടി ഞാനുണ്ടല്ലോ, വേപ്പെടുത്തപ്പോ വേപ്പും മരടിച്ചു. ഇനി എല്ലാ കാര്യങ്ങളും നിറച്ച് വേപ്പട രണ്ടു ദിവസത്തേക്ക് ഉടങ്ങി പോണല്ലോ. മരടിഞ്ഞു എന്തായി മോളെ? കഴിഞ്ഞു എന്താ? ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടപ്പം ഉണ്ണിയപ്പം. ഇത് രണ്ടുമല്ലേ? ഇതാരാ ഇതാരാ ഞാൻ പോയപ്പോ തന്നെ അമ്മ കറി വെക്കണ കണ്ട, പൊന്നാപ്പി അമ്മ കറി വെക്കണ കണ്ട, എന്താ കറി വെക്കണ കണ്ട. ഒക്കെ കഴിഞ്ഞ ഇതാര പൊന്നസ കയ്യില്. നീ എന്തിനാണ് കുഞ്ഞൻ കുഞ്ഞാന്ന് വിളിക്കണേ? അമ്മച്ചി അങ്ങനെ പോണ ട്രിപ്പ് പോവാ പെരുന്നാളായിട്ട്. അമ്മച്ച ട്രിപ്പായിട്ട് പെരുന്നാള് പോവാ, പെരുന്നാളായിട്ട് ട്രിപ്പ് പോവാ, പെരുന്നാളായിട്ട് ട്രിപ്പ് പോവാ, പെരുന്നാളായിട്ട് ട്രിപ്പ് പോവാ. ഹോസ്പിറ്റലില് അവനെ പിടിച്ചോ. മറ്റേ കറി വെക്കണേ നീ എന്റെ പൊന്ന് കേറാൻ. ലോറിയില് കയറണോല്ല? ടാറ്റ ഗൈസ്. അല്ല ടാറ്റ അമ്മച്ചി.
പോയി, ഇനി ഞങ്ങൾക്കാണ് ഗൈസ് ഡ്യൂട്ടി, ലോട്ട് ഓഫ് വർക്ക് ടു ഡു. എന്തൊക്കെ മനസ്സിലായി? ബീഫും ചിക്കനും മീനൊക്കെ ഉണ്ടാക്കാണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം ഹസികുട്ടാപ്പി ഉറങ്ങണം. ഉറങ്ങോടാ, ഉറങ്ങോടാ. എന്താ ഉറങ്ങില്ല? എന്താ ഈ സമയത്ത് ഉറങ്ങില്ല? ഒരു മണിയായി അങ്ങനത്തെ അപ്പനെ ഉറക്കം. അപ്പൊ നമ്മള് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങക്ക് കാണിച്ചു തരാം. അപ്പഴേക്കും പറ്റില്ല, അപ്പളേക്ക് എനിക്ക് തോന്നുന്ന അമ്മച്ചിയും തക്കും വരുമായിരിക്കും. അപ്പളേക്ക് നമ്മുടെ അമ്പ് വരും, അതുണ്ട് അമ്പ് പറഞ്ഞത് വിളിക്കിട്ടാ വിളിക്കും. അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കിട്ട് കാണാം. അപ്പളേക്കും എനിക്ക് തോന്നണ അമ്മച്ചിയും വരും, എല്ലാവരും ഒരു അമ്പ് വന്ന് പോവും. അതുപോലെ ചെലപ്പോ ചെലപ്പോ വീഡിയോ എടുത്തിക്കാൻ പറ്റില്ലെങ്കിലോ ചെലപ്പോ മറ്റേ ഇവളുടെ അപ്പൻ അമ്മയും വരും. അതൊക്കെ എപ്പോഴും വീഡിയോ ഉണ്ടാക്കണത് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗൈസ് ഇതൊക്കെ ഉണ്ടാക്കിട്ട് കാണാം അല്ലേ. ഗൈസ് വി ആർ ബാക്ക്, വി ആർ ബാക്ക്. ഗൈസ് അതായത് ഞാൻ ക്യാമറയുടെ മുൻപിലേക്ക് വരാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ വർക്കിംഗ് ഡ്രസ് ഇട്ട് നിൽക്കാണ്. നമ്മള് എത്ര മണിക്ക് വീഡിയോ നിർത്തി? ഒന്നരക്ക് വീഡിയോ നിർത്തി. ഇപ്പൊ മൂന്നേ മുക്കാലേ. രണ്ടേകാൽ മണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഗൈസ് നീ പറഞ്ഞു മനസ്സിലായി? ബീഫും കായും മീൻ വറ്റിച്ചത്, ചിക്കൻ, ഈ മൂന്ന് സാധനങ്ങളും ഞാൻ ഉണ്ടാക്കിയതാണ് ഗൈസ്. എങ്ങനെ ഇതിൽ ഉപ്പ് കുറവുണ്ട്, എനിക്ക് കേട്ട കുറവ്, പക്ഷെ ഇവിടെ ചെലപ്പോ കൂടുതൽ ഉണ്ടാവായിരിക്കും. ആ കാരണം ഇവിടെയുള്ളവർക്ക് ഉപ്പ് കുറവ് മതി. എനിക്കാണെങ്കിൽ ഉപ്പ് വേണം. ഇവിടെയുള്ളവർക്ക് എനിക്ക് ഉപ്പ് കുറവാന്ന്, ഇവിടെ ഉള്ളവർക്ക് കറക്റ്റ് ആയിരിക്കും. ഇത് മീൻ വെച്ച് ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. കണ്ടാ തന്നെ അറിഞ്ഞു, ഇവിടെ കിണ്ണം കച്ച സാധനം ഉണ്ട്. പൈസ പിടിക്കടാ അങ്ങനെ കേട്ടാ. ഉറങ്ങാൻ ഗൈസ് എല്ലാവരും ഭയങ്കര ബിസിയാണ്. ഗൈസ് എല്ലാവരും ബിസിയാണ്. എന്തിനാ നീ പറഞ്ഞേ? അമ്മേനെ കാണാനുള്ളല്ലോ. അപ്പനെന്തി? അപ്പനെന്തിരി? എന്നിട്ട് നോക്കണേ അപ്പനാപ്പി, എന്നിട്ട് നോക്കണേ അതാരത്, അതാരണാ അത്രയ്ക്കോ അങ്ങനെ കാണാൻ പറ്റുമോട്ടൻ? രാവിലെ ഉണ്ടാക്കിയതാ ബീഫും കൊള്ളിയും, ചിക്കൻ മീൻ മറ്റേ ബീഫും കായും. അപ്പൊ തന്നെ കടയിൽ തോന്നുന്നതോ മേടിച്ച അച്ചാറ ഉണ്ടാക്കിയ അച്ചാറല്ല അമ്മ അച്ചാറ് ഉണ്ടാക്കാറില്ല അല്ലേ? കേട്ടില്ല? എങ്ങടാ പോണേ? അമ്മ പറഞ്ഞില്ലല്ലോ കറി എങ്ങനെ ഉണ്ടെന്ന്. കറി ഞാൻ ബീഫാണ് കഴിച്ചത്, കുഴപ്പമില്ല. ആ ചിക്കനും കുഴപ്പമില്ല. ഹസികുട്ട ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? നിനക്ക് അറിയോടാ ഹസികുട്ടാപ്പിക്ക് അറിയോ? ഏഹ്,
ഡ്രസ്സായല്ലോ അത് ഇടാണ്ടിരുത്തോ വെറുതെ തുറന്നിട്ടോ രജനീകാന്തരുടെ പോലെ കുഞ്ഞപ്പാപ്പൻ പറഞ്ഞോളെ കുഞ്ഞപ്പാപ്പൻ ഫോൺ കാണിച്ച അങ്ങനെയാണ് ഫോൺ ഏത് ഡയറക്ഷനിലേക്ക് പോണത് ആ ഡയറക്ഷനിലേക്ക് ആവുമ്പോ അങ്കമാലി നല്ല പണിയുണ്ട് ഇതാ പിന്നെ നേർച്ചിടാൻ കൊടുത്ത കാശല്ലേ അപ്പാപ്പ തന്ന കാശ് അങ്ങോട്ട് നോക്കിയ നീ ഹസിക്കൂട്ട അപ്പാപ്പ തന്ന കാശാത് പൊന്നാന് നേർച്ചിട തന്ന കാശാ അതെവിടെയാ ഇത് പിടിച്ചിരിക്കുക ജീ കയ്യിൽ പിടിച്ചിരിക്കുള്ളൂ അതെ ഇനി ഇനി ഞങ്ങള് പള്ളിയിലേക്ക് പോണെന്ന് വിചാരിച്ചു ഞങ്ങളെ ഇനി പള്ളിയിലേക്ക് പോണെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ 8 മണിയായി മഴ ആയ കാരണം അമ്പക്കം അമ്പൊക്കെ ലേറ്റ് ആയിട്ട് കേറിയാമേന്ന് അച്ഛൻ വിളിച്ചോർന്നു വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല കൊറേ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട് പക്ഷെ ഒന്നും പറ്റിയില്ല ഉള്ള സമയങ്ങള് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ച് വേറെ പ്രത്യേകിച്ച് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ സീ യു ഗുഡ് നൈറ്റ് പോയി കൂട്ടാ നിന്റെ ചെവി അടച്ചു പിടിച്ചോറാ പടക്കം പൊട്ടുമ്പോ നീ എനിക്ക് അറിയും പടക്കം അവിടെ പിന്നെ പൊട്ടണം അല്ലല്ലോ കേട്ടില്ല ചെയ്യുവാടിച്ചു പിടിച്ചായിരുന്നു.